നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരെ പരാതി നൽകി കെ ടി ജലീൽ എം എൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് ഗുണപ്രചാരണം നടത്തി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പരാതിയിൽ ആരോപിക്കുകയുണ്ടായി ബിജെപിയുടെ പ്രേരണയിൽ നടക്കുന്ന ഗൂഢാലോചനയ്ക്ക് യു ഡി എഫ് ഇന്ധനം പകരുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്വപ്ന ചൊവ്വാഴ്ച നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ബുധനാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഗാന്ധും കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാവിലെ അനിൽ അനിൽകാന്തിനെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് ഈ കൂടിക്കാഴ്ച അവസാനിച്ച് തൊട്ടു പിന്നാലെയാണ് സ്വപ്നയ്ക്കെതിരെയുള്ള പരാതിയുമായി ജലീൽ സ്റ്റേഷനിലെത്തുന്നത് വേദനാജനകവും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നുണപ്രചാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരെ വ്യക്തിപരമായി തനിക്കെതിരെയും സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളതെന്നാണ് ജലീൽ ആരോപിക്കുന്നത് കോടതി മുൻപാകെ നിരവധി തവണ സിആർ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പ് അനുസരിച്ചുള്ള മൊഴി നൽകിയിരുന്ന വ്യക്തിയാണ് സ്വപ്ന രാഷ്ട്രീയപരമായി തന്നെയും കേരള സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അപകീർത്തിപ്പെടുത്തുന്നതിനാണ് പ്രസ്താവനയിലൂടെ അവർ ശ്രമിച്ചിരിക്കുന്നത് എന്നും ജലീല് പരാതിയിൽ ആരോപിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ചില ടെലിവിഷൻ ചാനലുകളിൽ പി സി ജോർജിന്റെ വോയിസ് ക്ലിപ്പുകൾ സംപ്രേഷണം ചെയ്തിരുന്നു ജോർജ് രണ്ടു മാസം മുൻപ് ഒരു ഗൂഢ പദ്ധതി തയ്യാറാക്കിയതിന്റെ വിവരങ്ങളാണ് ആ വോയിസ് ക്ലിപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന സംഘടിപ്പിക്കുന്ന തരത്തിലാണ് പി സി ജോർജ് സംസാരിക്കുന്നത് കേട്ടത് എന്നും ജലീൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റി സർക്കാരിനെ നിയമവിരുദ്ധമായി അസ്ഥിരപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രസ്തുത ടെലിഫോൺ സംഭാഷണത്തെ കാണേണ്ടതെന്നും ജലീൽ ആരോപിക്കുന്നു ഇത്തരം വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ശേഷം ഇന്നലെ ഇന്നുമായി സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ആസൂത്രിതമായ കലാപത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ചെല്ലിയിൽ വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫിലും ബി ജെ പിയിലും ഉൾപ്പെട്ട യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കുകയും പോലീസിനെ ആക്രമിക്കുകയും അതുവഴി നാട്ടിലാകെ സംഘർഷം വ്യാപിപ്പിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നതെന്നും പരാതിയിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത